സമി എന്റെ കയ്യിലൊരുത്തം കേറിവിടുന്ന് നോക്കി നിൽക്കണോ. ഏഹ് അടിക്ക് സമിയാണേ, എടാ അടിക്കാൻ. സണ്ണി ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിച്ചേക്കണോട്ട. ഞങ്ങൾ ഇറങ്ങുവാണ്. ഇന്നലൊരടി കിട്ടി, അടി കിട്ടിയ കണ്ണീന്ന് പൊന്നിച്ചുറക്കുന്നൊക്കെ ആൾക്കാർ ചുമ്മാ പറയണത്. കണ്ണീന്ന് കുറെ വെള്ളം വരും, നല്ല വേദന ഉണ്ടാവും. അടി കിട്ടി ഒരു 10 മിനിറ്റ് നേരത്തേക്ക് അടിച്ചവന്റെ കൈ കവിളത്തിരിക്കണ പോലെ തന്നെ തോന്നും. അടിയുടെ പാട് ഇന്നലെ കവിളത്തുണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. പക്ഷേ മനസ്സിലുണ്ട്. ഹായ്. അല്ല, ആരാ? മനസ്സിലായില്ല. ഞാൻ കടവുൾ. ഏ, കടവുള? എടാ, ഞാൻ ദൈവമാണെന്ന്. ദൈവമാണെന്നോ? യെസ്. വേറെ എവിടെയല്ല സണ്ണിക്കൂട്ട, 2 ദിവസം മുമ്പ് ഇത് ഞാൻ നിന്റെ ടേബിളിൽ വെച്ചിരുന്നു. ദൈവമല്ല നിങ്ങളുടെ കയ്യില്, ആനയുടെ പാടുമില്ല, കഴുത്തിൽ പാമ്പു, പിന്നെ നിങ്ങളാരാ? അള്ളാഹു. അതിന് നീ അള്ളാഹുവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എടാ, നീ അന്തമ്മാര് ആനനെ കാണാൻ കഥ കേട്ടപ്പോ അത്ര ഉള്ളൂ? നിങ്ങളൊക്കെ കൂടിയല്ലേ എന്നെ പറഞ്ഞ ഒരുപാട് അറിയൂ. എന്റെ അറിവില് ഞാൻ ഒന്നും ഇല്ല. ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ പറയണൊക്കെ ഞാൻ വിശ്വസിക്കണമെങ്കിൽ ഞാൻ പറയണ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കാണിക്കണം. പറ്റുമോ നിങ്ങക്ക്? വിശ്വാസം പിടിച്ചു പറ്റാൻ മനുഷ്യർ കാണിക്കുന്ന ചീപ്പ് മാജിക് ട്രിക്സിലാണ് നിന്റെയും വിശ്വാസമെങ്കിൽ. നീ പറ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നാ പിന്നെ തനിക്ക് വാനിഷ് ആവാൻ പറ്റുമോ? ഈ ലോകത്ത് പേടിക്കാനൊന്നുമില്ല. അമ്മ അടുക്കളയിൽ നല്ല ഇഡലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പോയി എടുത്തുണ്ടോ? സണ്ണി, 2 പ്ലേറ്റ് എടുത്തോട്ടോ. 2 പ്ലേറ്റ്. എടാ, ഞാനിപ്പോ വന്നതേ ഇന്നലെ നീ പറഞ്ഞ കാര്യത്തിന് പരിഹാരം കാണാനാ. എന്ത് കാര്യം? എന്തിന് കൊള്ളോടാ നിന്നെ? ധൈര്യമില്ലാത്ത ഒരു പെണ്ണ് മോത്തു നോക്കി പറഞ്ഞിട്ട് അടിയും കൊണ്ട് നടുറോട്ടിരുന്ന് കരഞ്ഞിട്ട് മതിയായില്ലാണോ നിനക്ക്? മടുത്തി ജീവിതം.
വിഷമത്തിന് ഞാൻ അറിയാതെ ഞാൻ എന്തായാലും ആ പ്രോബ്ലം പരിഹരിക്കാൻ തീരുമാനിച്ചു. സണ്ണി, രണ്ട് ചായ. ഇവനെ നിനക്ക് കോൺഫിഡൻസ് എന്നോ ആത്മവിശ്വാസം എന്നോ എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഇന്നത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഞാനും ഇനും കൂടി നിന്റെ ആ പ്രോബ്ലം അങ്ങ് തീർത്തു തരും. പോരെ. ഒന്നും വേണ്ട, എനിക്ക് പേടിയാണ്. നീ പേടിക്കൊന്നും വേണ്ടടാ, ആളത്ര കുഴപ്പക്കാരനൊന്നുമല്ല, ഇത്തിരി ചൂടനാന്നല്ലേ. ഫുഡ് നന്നായിരുന്നു, അമ്മനോട് പറയാൻ പറഞ്ഞു എന്ന് പറഞ്ഞേക്ക്. ആര് പറഞ്ഞു എന്ന് പറയാൻ? അല്ല ഇച്ചട പോലെ ഇയാളെ കൂടെ കൊണ്ടു. ഇല്ല വേണ്ട, ചേട്ടൻ കഴിച്ചോ, ഞാൻ പലിച്ചിട്ടില്ല. ചേട്ടൻ കഴിച്ചോന്നേ അമ്മ. അതെന്താ കോൺഫിഡൻസിനും പാത്രം കഴുകാൻ അറിഞ്ഞൂടെ? ഷേ, ഇനി അതൊരു മാറണോ? ഇനി അവൻ്റെ അണ്ടർവെയർ വലക്കി കൊണ്ടുവരുമോ? ഷേ, ഹലോ ആനി, ഫോൺ. നീ ആരാണെന്നാണ് നിന്റെ വിചാരം? നീ പറയണമെന്ന് വെച്ചാൽ എനിക്ക് പറ്റൂല. ബ്രേക്കപ്പ് എങ്കിൽ ബ്രേക്കപ്പ്, അങ്ങനെ ഒന്നും പറയലേടാ. അവളെ ഇട്ടിട്ട് പോകും ചേട്ടാ. എടാ, അവളെ നിന്നെ പറ്റിക്കടാ, അതെനിക്ക് അറിയാം ചേട്ടാ. പക്ഷെ എനിക്ക് പേടിയാണ് ചേട്ടാ. മേലെ ഈ ഫോണിലേക്ക് വിളിച്ചു പോരുത്, കേട്ടോടി. എങ്ങനെ ഒഴിവാക്കണം എന്ന് വിചാരിക്കുമായിരുന്നു ഞാൻ. ഭാഗ്യം അവനായിട്ട് തന്നെ ഒഴിഞ്ഞുപോയി. ഞാനും ഓർത്ത് നീ എന്ത് കണ്ടിട്ടാ കിഴങ്ങനെ നോക്കിയും പേടിത്തൊണ്ടൻ. അത് മാത്രല്ല, ഓഫീസിലൊരു സാറ് വഴക്ക് പറഞ്ഞു എന്ന് പറഞ്ഞ് ആ പേടിത്തൊണ്ടൻ ആ ജോലിയും വേണ്ടെന്ന് വെച്ചു. ജോലി ഇല്ലാത്തവനെ കാശും ഉണ്ടാവില്ല, കാശില്ലാത്തവനെ എനിക്ക് വേണ്ട. ഹലോ വരുൺ, നീ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചു, മറുപടി ഞാൻ നേരിട്ട് പറയാം. എന്നാ നാളെ നമുക്ക് ഒബർമോളിൽ മീറ്റ് ചെയ്താലോ? എന്നോക്കെ ബൈ, നാളെ കാണാം. ഇതാണ് പുതിയൊരു ദിനം. അപ്പൊ നീ അരുണ് വിട്ട 100 ആയുസാ, ദൈവം വിളിക്കണ്ട്. ഹലോ അരുൺ, ഞാൻ ഇപ്പം നിന്നെ കുറിച്ച് ഓർത്തേ ഉള്ളു. പിന്നെ അതൊക്കെ പിന്നെ തരാം. ഞാനൊരു ഐഫോൺ വാങ്ങി തരാൻ പറഞ്ഞിട്ട് എത്ര നാളായി, നിനക്ക് എന്നോട് ഒരു സ്നേഹവുമില്ല. സ്നേഹം പറഞ്ഞു മാത്രമല്ല, ഒരു സ്നേഹം.
അതുമില്ല. എന്തൊരു ഊറ്റലാടി ഇത്! ഇവള് എസ് ബി എനേക്കാളും കഷ്ടമാണല്ലോ. ഇങ്ങനെ പോയാ ഇവിടുത്തെ ആമ്പിള്ളേരുടെ അക്കൗണ്ടല്ലേ ഇവള് കാലിയാക്കും. ഇവൾക്ക് വേണ്ടിട്ടാണോ അവിടെ അവൻ കിടന്ന് കരയണത്? ഇങ്ങനെ പോയാ ശരിയാവൂല. ഇവൾക്കൊട്ടൊരു പണി കൊടുത്താലേ ചെലപ്പോ ഇവള് നന്നാവും. എന്താ ഇവൾക്കിട്ട് ഇപ്പൊ കൊടുക്കുക? മായാനക്ഷത്ര കാവിൽ മിന്നാമടാ. അയ്യോ അയ്യോ ആന്റി ഓടി വാ, ആന്റി തല ഫാൻ വീണു. അടി റസാതി ആസപ്പെട്ടൊരു ജോക്കം. ഹലോ ആടാ എടാ, ഞാൻ ഇന്നലെ തൊട്ട് വിളിക്കണേ, ഇതുവരെ അവൻ ഫോൺ എടുത്തിട്ടില്ല. പക്ഷെ എന്താ കേസൊന്നും എനിക്കറിയാൻ പാടില്ല. എന്നിട്ട് ടെൻഷൻ അടിച്ചിട്ട് സ്ലീപ്പിംഗ് പില്സ് കഴിച്ചാലോന്ന് ഒരു ആലോചിച്ച്. ഞാനിപ്പോൾ അവൻ്റെ വീണ്ടും എടുത്തിട്ട് ഞാൻ കണ്ടിട്ട് വിളിക്കാം. ഓക്കെ എന്നാ ശരി. എടാ സണ്ണി, എടാ സണ്ണി, ഇവനിട്ട് പോയി കട്ട. എടാ എടാ സണ്ണി, ഹാ നീ ഇവിടെ ഉണ്ടായാ? എത്ര തവണയാണ് നിന്നെ വിളിച്ചടാ? ഇന്നലെ രാത്രി 12 തവണ, ഇന്ന് രാവിലെ 8 തവണ. നീ എന്താ വിളിച്ച ഫോൺ എടുക്കാത്ത? നിന്റെ പെടലി എന്താ വെട്ടിരിക്കണേ? ഇങ്ങോട്ട് നോക്കടേ, നിനക്ക് എന്താ എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല? കണ്ണൂർ നോക്കടേ, നിന്റെ തൊണ്ടയിൽ എന്താ കിച്ചിക്കിച്ചാണോ? വാർന്ന് സംസാരിക്കണേ. എന്തൊക്കെ പറഞ്ഞാലും ഇതൊന്നും ആരും വിശ്വസിക്കൂല. കോഡ് കോഡിന്റെ വക, ക്ലോണ് ക്ലോണിന്റെ വക, മേട് പല്ലുവേനൊക്കെ ഉള്ള എടാ. പല്ലുവേന എടുത്തിട്ടാണ് അവര് കുളിക ഉണ്ടാവോ? കാൽപോള് പോടാ. എടാ ഒരെണ്ണം മതിയടാ, എന്തെങ്കിലും കുളിയായാലും മതി. എന്താ അവനാ പെണ്ണിനെ വിളിച്ചോണ്ടിരിക്കണേ? അവള് ഫോൺ ഓഫാ. ആരാനീനെ ഡാ, നീ അവള് വിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡാ. എടാ നിന്നോട് ഞാൻ 1000 തവണ പറഞ്ഞല്ലോ, അവള് പ്രേമം നടിക്കുന്ന കൊലാക്കാരാണ്. നിങ്ങൾ നോക്കടാ, അവള് കാരണം ഒരുത്തിന്റെ അടിയും വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കാണാൻ പാടില്ല. അടിച്ചെന്നാ? ആരാടാ? എന്ത് പറ്റിടാ? അളിയാ നീ കാര്യം പറ. എടാ അത് ഇന്നലെ ഞാൻ ജോലി റിസൈൻ ചെയ്ത കാര്യം പറയാൻ വേണ്ടി അവളെ ഞാൻ ബീച്ചിലേക്ക് വിളിച്ചായിരുന്നു. ജോലി റിസൈൻ ചെയ്തെന്നാ? എന്താടേ ഇത്? എടാ അത് ബോസിന്റെ വഴക്ക്, ടാർഗറ്റ് ഡേറ്റ്, എനിക്ക് പറ്റണടാ. എടാ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെയല്ലേ. എന്നിട്ട് ജോലി റിസൈൻ ചെയ്തെന്ന് പറഞ്ഞാൽ അവളെന്നോട് കുറെ ചൂടായി. അതിൻ്റെ ഇടക്ക് രണ്ടാവന്മാർ വന്ന് അവളെ കമൻ്റ് അടിച്ച്, അവള് കയറി കലിപ്പായി. ഞാൻ പിടിച്ചു മാറ്റാൻ ചെന്നാടാ, അവളെ കയറി പിടിക്കണ കണ്ട് നോക്കിയിരിക്കണടാ. അടിക്കണന്ന് അവള്, അതിലൊരു തെങ്ങേറി എനിക്കിട്ട് അടിച്ച്, ഞാനവിടെ വീണടാ. അടിച്ചിട്ട് അവന്മാരും അമ്മമാരുടെ പാട്ടിന് പോയി. വീണ് കിടക്കണ എന്നോട് നീ ഒരാണ് തന്നെയാണെന്ന് ചോദിച്ചിട്ട് അവളും പോയി. ഞാൻ എന്ത് ചെയ്യണടാ? എൻ്റെ സ്വഭാവം ഇങ്ങനെ പോയി, എനിക്ക് ധൈര്യമില്ലാതെ പോയി. എടാ നീ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യം ഓർത്ത് വിഷമിക്കുന്നത്? അവൾ നിന്നെ പറ്റിക്കണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ല. എടാ അത് പോട്ടാ, അത് വിട്ടുകള. നീ എടാ, എടാ അവള് സ്നേഹിച്ചത് നിന്നെയല്ല, നിന്റെ വെൽ സാലറിയുടെ ജോബിനെ. ആ അങ്ങനെ പറഞ്ഞു കൊടുക്ക്, അതിപ്പോ നിന്റെ ഇല്ല. സോ അവൾക്ക് നിന്നെ വേണ്ട? ആ നിന്റെ ക്ലോൺ ആണെങ്കിൽ ആൾക്ക് വിവരമുണ്ട് കേട്ടാ. എന്തോന്നു? അല്ല ചേട്ടന് വിവരമുണ്ടെന്ന് പറഞ്ഞ. നീ ഇതെല്ലാം നിർത്താം എന്നൊരു വാക്ക് കയറിയാണെങ്കിൽ, അവന്മാർ നിന്നെ അടിച്ചാണ് നിന്റെ പ്രോബ്ലം എങ്കിൽ, നമുക്ക് അവന്മാരെ തിരിച്ചു തരാം. നിന്റെ കൂടെ ഞാനുണ്ടോ? എന്റെ കൂട്ടുകാരനെ തല്ലിയാൻ എന്റെ പരിപ്പി അടിച്ചളക്കും. അവന്മാരോടാ ഓ
വിനു, ഡീസൽ വിനു. നിനക്കറിയാൻ പാടില്ല, അവന്മാർ ഗുണ്ടകളാണ്. എല്ലിന്റെ മെക്കാനിക്ക് അവന്റെ അപ്പുറത്ത് നിന്ന് മീശുരിക്കണം എന്ന് കണ്ട. അത് വേറൊരു ഗുണ്ട, അവഞ്ചർ അൻവർ. നിനക്കിട്ട് എന്റെ ബാക്കി മേടിക്കണം നീ വന്നത്. വാ വീട്ടിൽ പോവാം, ഞാൻ കൊണ്ടാക്കാം. എടാ വാടാ പോവാം. എടാ ഒരു കാര്യമില്ല, നിന്നെ അവന്മാരെ തല്ലിട്ടുണ്ടെങ്കിൽ നിനക്കവനെ തിരിച്ചു തള്ളാനുള്ള കാരണം ഇതാണ്. ഇയാളങ്ങനെ പലതും പറയും, അടി നമുക്കാണ് കൊള്ളണം. നീ വാടാ, എനിക്കിടിക്കണം. എടാ നിന്നോട് ഈ കാര്യം എത്ര തവണ പറഞ്ഞു മനസ്സിലാക്കണോടാ. എടാ വാടാ, അവന്മാരുടെ അടുത്ത് തല്ലാൻ പരിപാടി നടക്കൂല. വാ നമുക്ക് വീട്ടിൽ പോടാ. പിന്നെ പെണ്ണ് വരുന്നുണ്ടല്ലോ, ഇവൾക്ക് കിട്ടിയതൊന്നും പോരാന്നാ തോന്നണേ. ടൂളെടുക്കേണ്ടി വരും. ഈ ഊളക്കൊക്കെ എന്തിനാ ടൂള്? എന്റെ പൊന്നളിയാ, നീ അവിടെ ഒന്ന് നിക്കണം. വാ നമുക്ക് വീട്ടിൽ പോ. ആടാ പോ, എന്റെ കയ്യിൽ പാരസെറ്റ് കൊള്ളു ഇല്ലട്ടാ. ആ പോണേ, എടാ പുല്ല നിക്കടാ. അതും വരട്ടടാ നോക്കാം. എന്താ മോളെ, എന്താ വേണ്ടേ? ഇടി കൊണ്ട് അവന്മാര് ഓടണം. ഓട്ടോ ഒന്ന് കാണണ്ട സാധനം വരുന്നു അല്ലേ ഓടെ. മറ്റവൻ അത്ര സ്പീഡിൽ ഓടുന്നുണ്ടായിരിക്കും, ചിലപ്പോ അവൻ അവഞ്ചർ എന്ന് പറഞ്ഞൊക്കെ പേര് വന്നു. ഇനിയിപ്പോ അവന്മാർക്ക് പാരസെറ്റമോൾ മേടിച്ചു കൊടുക്കാൻ ആര് പോകും? കർത്താവേ, നിനക്കിപ്പോ സന്തോഷമായില്ലേ സന്നെ? ഇവൻ ആരാന്ന് നീ എന്നോട് ചോദിച്ചപ്പോ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഇവന് കോൺഫിഡൻസ് എന്നാ ആത്മവിശ്വാസം എന്നാ എന്ത് വേണമെങ്കിൽ വിളിക്കാന്ന്. ഇവനെ ഞാനെടുത്തത് നിന്റെ ഉള്ളിൽ നിന്ന്. അന്നും ഇന്നും എന്നും ഇവൻ നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. പക്ഷേ ഇവന്റെ വാക്കേക്കാൻ ഇതേവരെ കൂട്ടാക്കിയിട്ടില്ല. എന്നാലെന്നും അവന്റെ ഒരൊറ്റ വാക്കിന്റെ പുറത്ത്, ധൈര്യത്തിന് പുറത്ത്, അടിയടാന്നൊരൊറ്റ വാക്ക് കേട്ട് നീ ഇന്നൊരുത്തനെ പോയി തല്ലി. എന്ന് വെച്ചിട്ട് വന്നവനേം പോകുന്നവനേം പിടിച്ച് തല്ലണമെന്നല്ല ഞാൻ പറയണ. എല്ലാം ചെയ്യാനുള്ള ധൈര്യം നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാ. എല്ലാ മനുഷ്യരുടെ ഉള്ളിൽ തന്നെ ഉണ്ട് ആ ധൈര്യം. പക്ഷെ നിന്റെ കാര്യത്തിൽ ഞാനതെടുത്ത് പുറത്തു വെച്ച് കാണിച്ചു തരേണ്ടി വന്നു. അത്രമാത്രം. നിനക്കിപ്പോ സന്തോഷമില്ലേ? എന്നാ നീ പോയാ ലെറ്റർ എടുത്തുണ്ടോ? ലെറ്ററാ? എന്ത് ലെറ്റർ? അവനോട് തന്നെ ചോദിക്ക്. എന്ത് ലെറ്ററാടാ? സാറെന്നുള്ള വിഷമത്തില് സൂയിസൈഡ് ലെറ്റർ ഒക്കെ എഴുതിട്ടാ കിടന്നെടുത്തോ. ചെല്ലടാ, പോയി എടുത്തിട്ട് വാ. പോയി എടുത്തിട്ട് വാടാ, ചെല്ല്. ഇത്രയും ചെറിയ കാര്യത്തിനാണോ നീ ലെറ്ററൊക്കെ എഴുതി വെച്ചേക്കണം? എന്തായാലും നിന്റെ വിഷമമൊക്കെ മാറിയില്ലേ? ഇനി അതങ്ങ് കീറിക്കളഞ്ഞേ. എന്ത് വേണമെങ്കിലും ഇതൊക്കെ എല്ലാവർക്കും എല്ലാവരും ചെയ്യുന്നത്.